Hi friends, in the Namka model questions, answer Noka. Blue gray birthmark on the forehead and eye of the person indicates option A vitiligo, option B impendigo, option C scabies, option D nervous of ota. അപ്പോൾ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. നെർവസ് ഓഫ് ഓട്ട ചർമ്മത്തിൻ്റെ നിറം നഷ്ടപ്പെടുന്ന ഒരു രോഗമാണിത്. പിഗ്മെൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ മരിക്കുമ്പോഴോ അതിൻ്റെ പ്രവർത്തനം നിർത്തുമ്പോഴാണ് വിറ്റിലിഗോ സംഭവിക്കാറുള്ളത്. സ്കാബീസ് ചർമ്മത്തിലെ മുകളിലെ പാളിയിലേക്ക് തുളച്ചു കയറുകയും മുട്ടയിടുകയും ചെയ്യുന്നു. കഠിനമായ ചൊറിച്ചിലും മുഖക്കുരു പോലുള്ള ചുണങ്ങുമാണ് ഇതിൻ്റെ സാധാരണ ലക്ഷണമെന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഒരു പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. സ്കാബിസിൻ്റെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന ഒരു രൂപവും കൊടുത്തിട്ടുണ്ട്. ചൊറിയുള്ളൊരു വ്യക്തിയുമായിട്ടുള്ള നീണ്ട സമ്പർക്കം വഴിയാണ് ഇത് പടരാറുള്ളത്. കോമൺ ആയിട്ട് ഇത് കാണപ്പെടുന്നത് ജയിലിലും നേഴ്സിംഗ് ഹോമിലുമാണ്. സ്ട്രെപ്റ്റോകോക്കസ് പയോജീൻസ് ഓർ സ്റ്റെഫലോകോക്കസ് ഓറിയസ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു വ്രണമാണ് ഇമ്പൻഡിഗോ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വ്രണങ്ങൾ കാണപ്പെടാറുണ്ട്. എന്നാലും കുട്ടികളിലാണ് മെയിനായിട്ട് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇത് കുട്ടികളുടെ മുഖത്താണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. നെവസ് ഓഫ് ഓട്ടയാണ് നമ്മുടെ ഓപ്ഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നെവസ് ഓഫ് ഓട്ടയുടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് മുകളിൽ. നെവസ് ഓഫ് ഓട്ട എന്ന അവസ്ഥ എന്താണ്? ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അത് കണ്ണിന് ചുറ്റും സംഭവിക്കുന്നു, ചിലപ്പോൾ കണ്ണിൽ തന്നെ. ഇനി ചർമ്മത്തിൻ്റെ ചില പാടുകൾ ചുറ്റുമുള്ള ചർമ്മത്തേക്കാൾ ഇരുണ്ടതായിരിക്കുമ്പോഴാണ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ എന്ന് പറയാറുള്ളത്. ഒക്കുലോഡെർമൽ മെലനോസൈറ്റോസിസ് എന്നും ഈ നെവസ് ഓഫ് ഓട്ടയെ അറിയപ്പെടുന്നു. ഇത് ഒരുതരം ഡെർമൽ മെലനോസൈറ്റിക് ഹാർമോറ്റോമയാണ്. അതായത് ടിഷ്യൂകളിൽ മെലനോസൈറ്റുകൾ അല്ലെങ്കിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. മനസ്സിലായല്ലോ.